സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും വക്കഫ് കണ്ടു വക്കഫ് മോഹിച്ചു അതുകൊണ്ട് വക്കഫിൻ്റെ ഇങ്ങനെയൊരു നിയമം ഉണ്ടോ രാജ്യത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉച്ചക്കിറുക്കെന്ന് എന്നാൽ അത് ഭരണഘടനയും നിയമവാഴ്ചയുമുള്ള ഇന്ത്യയിലെ അവസ്ഥയാണെന്ന് വന്നാലോ ഷെക്കേന ചാനലിലെ ചർച്ചയിലൂടെ പലരും അങ്ങനെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ ഇടവന്നത് പുതിയ കാര്യം ഇപ്പോഴും ഇങ്ങനെ ഒരു അവസ്ഥ രാജ്യത്തുണ്ടെന്ന് അറിയാത്ത എത്ര പേരുണ്ട് നൂറ്റി നാൽപ്പത് കോടിയോളം വരുന്ന ഇന്ത്യക്കാരിൽ ഏതാനും ആയിരങ്ങൾ ഒഴികെ മുഴുവൻ പേരും എന്ന് പറയേണ്ടി വരും അതിൽ സാധാരണക്കാരായ മുസ്ലിങ്ങളും പെടും എന്നതിൽ സംശയമില്ലെന്ന് മാത്രം വഖഫ് ബോർഡ് കണ്ണുവെക്കുന്ന സ്ഥലം അവരുടേതാകുന്ന സാഹചര്യം രാജ്യത്താകെ മനസ്സിലാക്കാൻ ഇടയായത് ഇപ്പോഴാണ് മോദി സർക്കാർ കൊണ്ടുവന്ന വക്കഫ് നിയമ ഭേദഗതി ബില്ല് നിമിത്തം കേരളത്തിൽ ഇത് ഇപ്പോൾ ചൂട് വിഷയമായി മാറാൻ കാരണമുണ്ട് ചെറായി മുനമ്പം ചുറ്റുവട്ടത്തെ അറുന്നൂറിലേറെ കുടുംബങ്ങളുടെ നാനൂറിലേറെ ഏക്കർ ഭൂമി വക്കഫ് അവകാശം പറഞ്ഞു പിടിച്ചെടുക്കാൻ വഖഫ് ബോർഡ് ഗൂഢമായി തുടങ്ങിയിരിക്കുന്ന നീക്കം അത് മനസ്സിലാക്കുന്ന ആർക്കും വഖഫ് നിയമത്തിൽ ഒളിഞ്ഞിരിപ്പുള്ള നീതി നിഷേധവും അന്യായവും മാത്രമല്ല ഭേദഗതി ബില്ലിന്റെ ആവശ്യകതയും ബോധ്യപ്പെടും അവർക്ക് പ്രേമചന്ദ്രന്മാരുടെയും രാഹുൽ ഈശ്വരന്മാരുടെയും വിശദീകരണങ്ങൾ പരിഹാസജനകമാണ് ഭേദഗതി ബില്ല് മുസ്ലിങ്ങളുടെ മതപരമായ സ്വാഭാവിക അവകാശത്തെ ബാധിക്കുന്നതല്ല മസ്ജിദുകളെയും മതസ്ഥാപനങ്ങളെയും ആരാധനാ സ്വാതന്ത്ര്യത്തെയും സ്പർശിക്കുന്നതുമല്ല ഭരണഘടനയ്ക്കും ക്രിമിനൽ നിയമങ്ങൾക്കും മൗലിക അവകാശങ്ങൾക്കും വിരുദ്ധമല്ലാതെ മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ കടന്നു കയറാതെ മുസ്ലിം സമൂഹം സ്വന്തം സംസ്കാരത്തിൽ ജീവിക്കുന്നതിനെ ബില്ല് തടസ്സമെങ്കിൽ എതിർക്കപ്പെടണം എന്നാൽ വഖഫ് നിയമ ഭേദഗതി ബില്ല് അത് ഉദ്ദേശിക്കുന്നില്ല പിന്നെ എന്താണ് ഭേദഗതിയുടെ ആവശ്യം സ്വത്ത് എന്ന പേരിൽ വഖഫ് ബോർഡിനെ നിയമാതീതമായി ഏകപക്ഷീയമായ അധികാരവകാശങ്ങൾ നൽകിയിരിക്കുന്നത് ഒഴിവാക്കാൻ വളരെ ചുരുക്കി പറഞ്ഞാൽ പഴങ്കാല അവകാശം പറഞ്ഞ് വല്ലവരുടെയും സ്വത്ത് കൈക്കലാക്കുന്നത് തടയാൻ വിശദീകരിക്കാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതാണ് ഉള്ള സ്വത്ത് എന്നോ ജീവിച്ചിരുന്ന മുസ്ലിമിന്റെയോ മുസ്ലിം രാജാക്കളുടെയോ വകയെന്ന ന്യായത്തിൽ വക്കഫ് അവകാശം പറഞ്ഞ് കൈക്കലാക്കാൻ വക്കഫ് ബോർഡിനെ നടപടി തുടങ്ങാം പൊതു സ്വത്ത് അടക്കം ഏതും പ്രമാണ പ്രകാരം മറ്റുള്ളവരുടേതും അവരുടെ കൈവശത്തിലായാലും ആയാലും സ്ഥലമോ സ്ഥാപനമോ വക്കഫിന്റേതാണോ എന്ന് വക്കഫ് ബോർഡ് തീരുമാനിക്കും അവരുടെ തീർപ്പ് ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന അവസ്ഥയും രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതല്ല വസ്തുതയെങ്കിൽ ജനങ്ങളോട് വിശദീകരിക്കാൻ വ്യക്തമായ ഉത്തരങ്ങളോടെ മുന്നോട്ട് വരട്ടെ എതിർക്കുന്ന നേതാക്കളും കൂട്ടരും പക്ഷേ അതങ്ങനെ ആയതുകൊണ്ട് തന്നെ ആകണമല്ലോ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതിക്ക് നീക്കം തുടങ്ങിയത് ഇന്ത്യയിൽ വക്കഫിന് കീഴിലുള്ള സ്ഥലം ഒമ്പത് ലക്ഷത്തോളം ഏക്കറായി വളർന്നു വക്കഫ് മോഹിച്ചതുകൊണ്ടുള്ള വീണ്ടെടുക്കൽ പ്രക്രിയ വഴി റെയിൽവേയും പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ വക്കഫാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൂമി സ്വന്തമായുള്ള സ്ഥാപനം ഒരു കൂട്ടർക്ക് മാത്രം സ്വത്ത് കൈക്കലാക്കാൻ നിയമാതീതമായ അവകാശമുണ്ടെങ്കിൽ എത്രയോ കാലം മുമ്പേ അത് തിരുത്തി നിയമത്തിനെ കീഴാക്കേണ്ടിയിരുന്നു വക്കഫിന്റെ ഏകപക്ഷീയമായ അവകാശത്തെ മതാവകാശം എന്നു വരുത്തി ശരിവെക്കാനാണ് ബി ജെ പി വിരുദ്ധ കക്ഷികളെല്ലാം ശ്രമിക്കുന്നത് വക്കഫിന്റെ വണ്ടിയിൽ മറ്റു മതങ്ങളെയും കൂട്ടിക്കെട്ടി മതവിഷയമാക്കി ഒരു മതത്തെ മാത്രം പ്രീണിപ്പിക്കാനുള്ള ആവേശം ഭേദഗതി ബില്ല് പാർലമെന്റിൽ എത്തുന്നതിന് മുമ്പേ അവർ മതാവകാശ നിഷേധം ന്യൂനപക്ഷാവകാശ നിഷേധം എന്ന് തുടങ്ങിയ പ്രതിരോധ മിസൈലുകൾ തലങ്ങും വിലങ്ങും പായിച്ചു തുടങ്ങി അതിലൊന്നും അത്ഭുതമില്ല മുസ്ലിങ്ങളുടെ മതപരമായ അവകാശവും പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും സംരക്ഷിക്കാൻ പൊരുതുന്നവരാണ് തങ്ങളെന്ന് തോന്നിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഇളക്കം അവർക്ക് മുസ്ലിം പ്രീണനം നടത്തണം ഇത്രയും കാലം ഭരിച്ച തങ്ങളൊക്കെയാണ് ഇത് നടപ്പാക്കിയതും നിലനിർത്തിയതും എന്ന് രാജ്യം തിരിച്ചറിയുന്നതിന്റെ കേട് ഒഴിവാക്കുകയും വേണം മറ്റുള്ളവരുടെ വസ്തുക്കൾ ദശാബ്ദങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പത്തെ അവകാശം പറഞ്ഞ് കൈക്കലാക്കാൻ ശ്രമിക്കുന്നവർ ഇരുതല വാളിന്മേലാണ് പിടിക്കുന്നതെന്ന് മറക്കേണ്ട എല്ലാ മസ്ജിദുകളുടെയും കീഴിൽ പഴങ്കാല ക്ഷേത്രങ്ങൾ തെരയുന്ന തീവ്ര ഹിന്ദുത്വവാദികളുടെ ന്യായം പോലും വക്കഫിന്റെ ഏകപക്ഷീയമായ അവകാശവാദത്തിനില്ലെന്ന് ഓർക്കുക ഒരു ന്യൂനപക്ഷത്തിന്റെ സ്ഥാപനമാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഭൂമയെങ്കിൽ ആ സമൂഹത്തിന്റെ ദുരവസ്ഥയെ കുറിച്ചുള്ള ഏത് കരച്ചിലും കാബിഡ്യം വരുന്നത് അവർക്കിടയിലെ ഉച്ച നീചത്വത്തിന് അവർ മാത്രമാണ് ഉത്തരവാദികളെന്നും ചെറായിലെ കുടുംബങ്ങളുടെ സ്വത്ത് കൈയടക്കാനുള്ള വഖഫ് നീക്കത്തിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണവും പിന്തുണയും ഉറപ്പ് നൽകിയ ഒരു എംപിയുടെ മുഖവും ശബ്ദവും ജനങ്ങൾ കണ്ടതും കേട്ടതുമാണ് ഹൈബി ഈഡൻ എന്ന ആ എം പി ഇപ്പോൾ എവിടെ വഖഫ് ബോർഡിനൊപ്പമോ ജനങ്ങൾക്കൊപ്പമോ കേരളത്തിലെ മറ്റു കോൺഗ്രസ് നേതാക്കളും ഇടതുപക്ഷ നേതാക്കളും ആർക്കൊപ്പം ഹൈബി ഈഡനെ പോലുള്ളവരെ ജനങ്ങൾ മാളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നേ പറ്റൂ ഒളിച്ചുകളും വഖഫ് പ്രീണനവും കൊണ്ട് തങ്ങളെ വഞ്ചിക്കാൻ ആരെയും അനുവദിക്കേണ്ട ബാധ്യത ജനങ്ങൾക്കില്ല ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കാരത്തിന് സ്ഥലം അവകാശപ്പെടുന്ന മുസ്ലിം വിദ്യാർത്ഥികളുടെ നീക്കത്തെയും ഇതോട് ചേർത്തു തന്നെ കാണണം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ വിദ്യാർത്ഥി അതിക്രമത്തെ വിദ്യാർത്ഥികളുടെ തെറ്റെന്ന് സമ്മതിച്ച് പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിച്ച മത നേതാക്കളുടെ നീക്കം തന്ത്രമായിരുന്നു എന്നല്ലേ വ്യക്തമാകുന്നത് അവിടെ ഉത്തരവാദിത്വം പറയുന്നതിൽ നിന്നും സ്വന്തം മുഖം പുറത്തു കാട്ടുന്നതിൽ നിന്നും വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെ ഒഴിവാക്കി നിർത്തുകയല്ലേ മത നേതാക്കൾ ചെയ്തത് ഇക്കാര്യത്തിൽ കോളേജ് അധികൃതർ പറഞ്ഞതും ചെയ്തതും മതിയായ വിധത്തിലായിരുന്നോ എന്ന് കാലം ക്രൈസ്തവർക്ക് പറഞ്ഞു തരും പക്ഷേ മൂവാറ്റുപുഴയിലേത് ഒറ്റപ്പെട്ട സംഭവമോ വിദ്യാർത്ഥികളുടെ പിശകോ അല്ല അവരെ പരിശീലിപ്പിച്ച മാതാപിതാക്കളുടെയും അവരെ കീഴടക്കിയ വിശ്വാസ പ്രമാണങ്ങളുടെയും പതിവ് തന്നെയെന്ന് പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് സ്കൂളിലെ ആവർത്തനം സംശയരഹിതമായി തെളിയിക്കുന്നുണ്ട് ക്രൈസ്തവ മാനേജ്മെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനം നിത്യ നിസ്കാരത്തിന് ഇടമോ വേളയോ വിട്ടുകൊടുക്കാനുള്ളതല്ല എന്ന ഉറച്ച സ്വരത്തിൽ ക്രൈസ്തവ നാവുകൾ പറഞ്ഞു കഴിഞ്ഞു അത് മാത്രം കൊണ്ടായില്ല ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും അത് അനുവദിക്കില്ല എന്ന ധീരമായ നിലപാട് തന്നെ ഉണ്ടാകണം ക്രൈസ്തവ സാക്ഷിത്വത്തിന്റെ വിശ്വസ്തതയുള്ള തീരുമാനവും പൊതു നിയമവും നയവും അനുശാസിക്കുന്ന പ്രഖ്യാപനവും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും കേരളത്തിൽ വന്ന് പിറക്കാൻ നിൽക്കുകയാണ് ആ പിറവിക്ക് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധികാരികൾ ഇടം കൊടുക്കാതിരിക്കട്ടെ കത്തോലിക്ക വിദ്യാർത്ഥികൾ ക്രൈസ്തവ മൂല്യത്തിൽ വളരാൻ കത്തോലിക്ക സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതാണ് അഭികാമ്യം എന്ന് പറഞ്ഞ മാർ ജോസഫ് പവത്തിലിന്റെ പഴയ വാക്കുകൾ ഓർമ്മിച്ചെടുക്കുന്നു അന്ന് പല നേതാക്കളും പൗവത്തിൽ പിതാവിന്റെ മേൽ മതവിഭാഗീയത ആരോപിച്ചു എന്നാൽ ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് പൊതു സ്ഥാപനങ്ങളിലും മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളിലും മതകാര്യത്തിന് അവകാശമില്ല എന്ന് അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്ന മനസ്സോടെയാണ് അദ്ദേഹം അത് പറഞ്ഞത് കത്തോലിക്ക വിദ്യാർത്ഥികളെ കുറിച്ചുള്ള പരിഗണനയല്ലാതെ ഒരുവിധ മതാധിപത്യ മതസങ്കുചിത ചിന്തയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതേസമയം എത്രയോ കടന്ന മതാധിപത്യ സ്വഭാവത്തോടെയാണ് നിസ്കാര വിവാദം ഉണ്ടാക്കിയവരും അവരുടെ മാതാപിതാക്കളും പ്രവർത്തിച്ചത് പൗവത്തിൽ പിതാവിനെ പഴിച്ചവരെയും ദുഷിച്ചവരെയും നിസ്കാര വിവാദത്തിന്റെ ചുറ്റുവട്ടത്തെങ്ങും കണ്ടില്ല അവരൊക്കെ പമ്പ കടന്ന് തെക്കോട്ടും കോരപ്പുഴ കടന്ന് വടക്കോട്ടും പോയോ എന്തോ നിസ്കാര വിവാദം മതാധിപത്യത്തിനുള്ള തുടക്കം തന്നെയാണ് വിദ്യാലയങ്ങളെ നിത്യ നിസ്കാരത്തിന്റെ ഇടമാക്കണമെന്ന നിർബന്ധ ബുദ്ധിയിൽ കുടുക്കി കുട്ടികളെ മത താലിബുകളാക്കാൻ ശ്രമിക്കുന്നവർ കേരളത്തിലുമുണ്ട് അവർക്ക് മുമ്പിൽ ഇഞ്ച് പോലും വഴങ്ങേണ്ടവയല്ല ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സങ്കടകരമായ വേർപാട് കേരളത്തിലെ കത്തോലിക്ക സമൂഹത്തോട് പ്രത്യേകിച്ച് സീറോ മലബാർ സമൂഹത്തോട് പറയുന്നത് എന്താണ് ദേശീയ പതാക താഴ്ത്തുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ച തലശ്ശേരി രൂപതയിലെ ഫാദർ മാത്യു കുടിലിൽ എന്ന യുവവൈദികട പറച്ചിൽ നേരിട്ടറിയാത്തവർക്ക് നൽകുന്നത് കടുത്ത വൈകാരിക വേദനയും നഷ്ടബോധവുമാണ് ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട് ഷിൻസനച്ചിനെ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല വളരെ നേരത്തെ തന്നെ ഈശോയുടെ നിത്യ സാന്നിധ്യത്തിലേക്ക് അദ്ദേഹം വിളിക്കപ്പെട്ടിരിക്കുന്നു അച്ഛനെ അദ്ദേഹം പറഞ്ഞതുപോലെ സഭയ്ക്കും ലോകത്തിനും വിട്ടുകൊടുത്ത പിതാവിന്റെയും കുടുംബത്തിന്റെയും നഷ്ടം വലുതാണെങ്കിലും പാഠം അവർക്കുള്ളതുമല്ല സമൂഹത്തിന് പാഠം നൽകാൻ ഈശോ അവരുടെ വിശ്വസ്ഥതയും നന്മയും ഉപയോഗിച്ചിരിക്കുന്നു എന്താണ് സമൂഹത്തിനുള്ള പാഠം വൈദികരെ നൽകുന്നത് ഈശോയാണെന്നും അത് ഈശോയുടെ സമ്മാനമാണെന്നും പലപ്പോഴും മറന്നു പോകുമ്പോഴുള്ള ഓർമ്മപ്പെടുത്തൽ ജീവിതം ദൈവരാജ വ്യാപനത്തിന് മാറ്റിവെച്ച് നീണ്ടകാലം പഠനത്തിനും പരിശീലനത്തിനും ചെലവിട്ട് ഒരാൾ വൈദികനാകുന്നത് ആത്മാക്കളെ കുറിച്ചുള്ള തീക്ഷ്ണത നിമിത്തമാണ് എന്ന കാര്യം പലരും അവഗണിക്കുന്നു പരിശുദ്ധ അമ്മ ദർശനങ്ങളിലൂടെ വിശ്വാസികളെ ബോധിപ്പിച്ചിട്ടുള്ള കാര്യമാണ് വൈദികർ ഈശോയ്ക്ക് കൃഷ്ണമണി പോലെ പ്രിയപ്പെട്ടവരാണെന്ന് അത് വ്യക്തിപരമായ ഇഷ്ടമല്ല ഈശോ സ്നേഹിക്കുന്ന ആത്മാക്കളെ രക്ഷയിലേക്ക് കൈപിടിച്ചു നടത്താനുള്ള ഉദ്യോഗം ഏറ്റെടുത്തതിലുള്ള സ്നേഹം എന്നിട്ടും വൈദികരെ കുറിച്ച് അനാദരവും അവിശ്വാസവും പരത്തുന്ന പ്രവണത പലരെയും നയിക്കുന്നു കുഞ്ഞുങ്ങളോടും കുടുംബങ്ങളിലും സമൂഹത്തിലും വൈദികരെ കുറിച്ച് അനാദരവോടെ സംസാരിക്കുന്നു വൈദികരുടെ വീഴ്ചകളും തെറ്റുകളും ലെൻസ് വെച്ച് പെരുപ്പിച്ചു കാണിച്ചും ഉച്ചഭാഷയിലൂടെ കേൾപ്പിച്ചും സന്തോഷിക്കുന്നു നീച്ച ഭാഷയിൽ വൈദികരെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നിക്കുന്നു മാനുഷിക ബലഹീനതകളുള്ള കളിമൺ പാത്രങ്ങളായിരിക്കെയാണ് അവർ ഈശോ ഏൽപ്പിച്ച നിധി വഹിക്കുന്നതെന്ന പരിഗണന നൽകാതെ നടത്തുന്ന ആക്രമണങ്ങൾ വൈദികരെ അനാദരിക്കാനുള്ള ഏത് പ്രവണതയും അന്തിമമായി വിശ്വാസ നഷ്ടത്തിലേക്കാണ് എന്ന് ഓർത്തിരുന്നെങ്കിൽ പലരും എന്നെ പിന്തിരിഞ്ഞേനെ അറിഞ്ഞുകൊണ്ട് ഹൃദയം കഠിനമാക്കുന്നവരെ കുറിച്ച് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാനാവില്ല സീറോ മലബാർ സമൂഹത്തിലെ പല കുടുംബങ്ങളിലും മക്കളെ ഓർത്ത് മാതാപിതാക്കൾക്ക് വേദനിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു കാരണം ഇതല്ലേ വൈദികരെ അനാദരവോടെ വിമർശിക്കാനും പരിഹസിക്കാനുമുള്ള വ്യഗ്രത അവർക്ക് പിന്നെ എങ്ങനെയാണ് സഭയോട് ആദരവുണ്ടാകുക കുദാശകളോട് ആദരവ് തെറ്റു ചെയ്തവരല്ല മറ്റു പലരുമാണ് പലപ്പോഴും തിരിച്ചടി നേരിടേണ്ടി വരുന്നത് എന്ന് അനുഭവപാഠം വൈദികരെയും സഭാ ശുശ്രൂഷകരെയും മേൽപട്ടക്കാരെയും മ്ളാച്ച ഭാഷയിൽ നിരന്തരം വിമർശിക്കുന്ന യൂട്യൂബ് ചാനലിന്റെ റീച്ച് അശുദ്ധമായവയെ അധിക്ഷേപിക്കുന്ന ദുഷിച്ച വ്യഗ്രതയുടെ തെളിവാണല്ലോ ക്രിസ്തു വൈരിക്ക് വേണ്ടി വഴിയൊരുക്കുന്നവരുടെ പാതയിലാണ് ചില സഭാംഗങ്ങൾ വൈദികരെ അവമതിക്കാൻ അണിനിരക്കുന്നത് തെളിയിക്കാൻ വൈദിക നിന്ദനത്തിന്റെ കൊടുമുടി കയറുന്നവർ അതിന്റെ ദുരന്തം തലമുറകളിലേക്ക് പകരുന്നത് പലരും തിരിച്ചറിയുന്നില്ല അത് ബോധ്യമാക്കാനാണ് ഷിൻസനച്ഛനെ ദൈവം നിത്യഭാഗ്യത്തിനായി തിരിച്ചു വിളിച്ചതെങ്കിൽ നഷ്ടവും സ്വന്തം തെറ്റും ബോധ്യപ്പെടേണ്ടത് സഭയിലുള്ളവർക്ക് തന്നെയാണ് അത് ബോധ്യപ്പെടുന്നെങ്കിൽ നന്ന് അവർക്കും തലമുറകൾക്കും സഭാ സമൂഹത്തിനാകെയും തെറ്റുകളെ ശരിവെക്കണമെന്നോ തെറ്റ് ചെയ്യുന്നവരെ വാഴ്ത്തണമെന്നോ ഇതിന് അർത്ഥമില്ല തെറ്റുകൾ യഥാവിധി സ്നേഹത്തിൽ ആദരവോടെ ചൂണ്ടിക്കാണിക്കുകയും തിരുത്തലിന് പ്രേരിപ്പിക്കുകയുമാകാം പക്ഷേ സ്വയം ജ്ഞാനികളും വിശുദ്ധരുമെന്ന് ഭാവിച്ച് സെക്യുലർ സമൂഹത്തിന്റെ കയ്യടിക്ക് വേണ്ടി വൈദികരെ താറടിക്കുന്നവരുടെ പ്രവൃത്തി പിശാജിനോട് കൈകോർക്കലാണ് യുദ്ധം ചെയ്തില്ലെങ്കിൽ അല്ലാഹു കോപിക്കും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗമന ഇത് പറഞ്ഞതിൽ അത്ഭുതപ്പെടാനില്ല ഗമനയി അവലംബിക്കുന്ന പ്രവാചക സൂക്തങ്ങളും മതപുസ്തകവും ബോധിപ്പിക്കുന്ന പാഠം എൺപത്തിയഞ്ചു വർഷം മുമ്പ് ശിശുവായിരുന്ന കാലം മുതൽ ഗമിനേയുടെ ചെവിയിലേക്ക് ഓതപ്പെട്ട കാര്യം ഓരോ ഇസ്ലാമിക വാദിയുടെയും ചെവിയിലൂടെ കയറി തലച്ചോറിൽ കൂട് കെട്ടുന്നതാണ് ഈ വിദ്വേഷ ബീജം യൂതർ കൊടും ശത്രുക്കളാണ് കൊല്ലപ്പെടേണ്ടവർ അള്ളായുടെ പേരിൽ ഓതപ്പെട്ട മന്ത്രം അത് ഭക്ഷിക്കാൻ ഗമനീയക്ക് കഴിയില്ല ഒരു ഇസ്ലാമിക വാദിക്കും കഴിയില്ല എങ്കിലും യൂതവിരാദത്തിൻ്റെ ബാധയുമായി ഇറാൻ അഹിതത്തിന് ഒരുമ്പിടുമോ തോക്കെറിഞ്ഞ് തീഗോളം പെറുക്കാനുള്ള പുറപ്പാടാണോ പറയേണ്ടത് കാലമാണ് യൂതരോട് വാദികൾക്കുള്ള ശത്രുതയും വെറുപ്പും ഏത് കാഫിറിനോടുമുള്ള വിദ്വേഷമല്ല പാലസ്തീൻ തർക്കം അതിന് പുതിയ ചൂട് നൽകി എന്നേയുള്ളൂ യൂതവിരോധത്തിന്റെ തുടക്കം മുഹമ്മദിന്റെ കാലത്താണ് ആ വിദ്വേഷം തലമുറകളിലൂടെ ഇസ്ലാമിക വാദികൾ ചുമക്കുന്നു അഭിമാനക്ഷതത്തെക്കാൾ വലുതായി ഒന്നുമില്ലെന്ന് അഹന്താപൂർവം കരുതുന്ന ഇസ്ലാമിക വാദികൾക്ക് ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ തങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനക്ഷതമാണ് അഹന്ത്ക്ക് മേലുള്ള ഏറ്റവും വലിയ പ്രഹരവും അവസാന യൂതന വരെയും കൊന്നൊടുക്കാതെ ഇസ്ലാമിക വാദിക്ക് ഉറക്കമില്ല അത് തന്നെയാണ് ഇറാനെ നയിക്കുന്ന വികാരവും ഇറാന്റെ മുഖ്യ ലക്ഷ്യവും ഹമാസിനും ഹിസ്ബുളയ്ക്കും ഹൂദികൾക്കും ഏതു രാജ്യത്തെ ഏത് ഇസ്ലാമിക വാദിക്കും അതു ലക്ഷ്യം അള്ളാഹുവിന്റെ ഹിതമെന്ന് പറഞ്ഞു കൊടുത്ത യൂതവിരോധം ഇറാന്റെ ഇസ്ലാമിയ നേതാക്കൾക്കും ശിരസ വഹിക്കാതെ വയ്യ അല്ലെങ്കിൽ അവരും ശിക്ഷ വഹിക്കണം പ്രതീക്ഷിക്കണം അതുകൊണ്ട് നീതിയും മനുഷ്യത്വവും അവരുടെ മുമ്പിൽ ഇല്ല യൂതരെ ഇല്ലായ്മ ചെയ്ത് അഭിമാനം വീണ്ടെടുക്കണം തങ്ങളുടെയും ഇസ്ലാമിന്റെയും ഇതാണ് ഇറാന്റെ മനോനിലയെങ്കിൽ അവരെങ്ങനെ യുദ്ധം ഉപേക്ഷിക്കും അസാധാരണമായ കാരണങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അത് അസാധ്യം ഇസ്ലാമിക വാദം ഉപേക്ഷിക്കാതെ പശ്ചിമേഷ്യയിൽ ഒരു വിഭാഗത്തിനും ഇസ്രയേലുമായി ശാശ്വത സമാധാനം പുലർത്താൻ കഴിയില്ല ഇസ്രയേലിന് അതറിയാം അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തലിലും ഒത്തുതീർപ്പ് വേഷത്തിലും അവർക്ക് വിശ്വാസമില്ലാത്തത് അനുകൂല വേള കാത്തുള്ള പതുങ്ങൾ തിരിച്ചറിയുന്ന ഇസ്രായേൽ തങ്ങൾ ഉദ്ദേശിച്ച അന്ത്യത്തിനു വേണ്ടി പൊരുതുകയാണ് അന്തിമ ഫലം എന്തെന്ന് കാലമാണ് പറഞ്ഞു തരിക പക്ഷെ അവരുടേത് ഇസ്ലാമിക ഭീകര ആധിപത്യവാദത്തിനെതിരെ ലോകം മുഴുവനും വേണ്ടിയുള്ള പോരാട്ടം എന്ന മട്ടിലായി കഴിഞ്ഞു കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം